ഡൽഹി എന്ന മഹാനഗരത്തിലെ തണുപ്പുള്ള ഒരു സായാഹ്നം, പതിവ് പോലെ ഉപവാസം അനുഷ്ഠിച്ച് അവശനായി ഗാന്ധിജി ബിർള ഹൗസിലെ പൂന്തോട്ടത്തിലൂടെ സായാഹ്ന പ്രാർത്ഥനയ്ക്കായി പോകുന്നു. ഗാന്ധിക്ക് ചുറ്റും അണികളുടെയും ആരാധകരുടെയും ഒരു വലയം തന്നെ തീർത്തിരുന്നു. പെട്ടെന്ന് എല്ലാവരെയും നിശബ്ദരാക്കിക്കൊണ്ട് ഒരു തോക്കിൻ ശബ്ദം ചുറ്റുപാടെങ്ങ് മുഴങ്ങി. ഹേ റാം എന്ന വാക്കുകൾ പൂർത്തിയാക്കാനാകാതെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഗാന്ധിയെയാണ് പിന്നീട് കാണുന്നത്. പരിഭ്രാന്തരായ ആളുകൾക്കിടയിൽ മധ്യവയസ്സുള്ള ആയുധധാരിയായ ഒരാൾ ഗാന്ധിക്കു നേരെ ചൂണ്ടിപ്പിടിച്ച തോക്ക് സ്വയം ഇല്ലാതാകുവാനായി തൻ്റെ തലയ്ക്ക് നേരെ തിരിക്കുന്നു. ഓടിക്കൂടി ആളുകൾ ബലം പ്രയോഗിച്ച് അയാളെ കീഴ്പ്പെടുത്തിയെങ്കിലും പിന്നീട് മാസങ്ങളോളം നടന്ന കോടതി വിചാരണയിൽ ഇന്ത്യയെ നടുക്കിയ പല പ്രശ്നങ്ങളും വെളിപ്പെടുത്തലുകളുമായിരുന്നു പുറത്തുവന്നത്. വിചാരണ വേളയിൽ കോടതിയിൽ ഹാജരാക്കപ്പെട്ടപ്പോഴുള്ള ഗാന്ധിയുടെ ഘാതകൻ നാഥുറാം ഗോഡ്സെയുടെ പ്രസ്താവനകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പ്രശസ്ത ചരിത്രകാരനായ ഡോക്ടർ കോയൻറാദ് ഇൻസ്റ്റൈൻ്റെ വൈ ഐ കിൽഡ് മഹാത്മാ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഗോഡ്സെയുടെ ഗാന്ധിപദം ശരിയായ നടപടിയാണോ അല്ലയോ എന്ന ചർച്ച എല്ലാ കാലവും തുടരും. ഈ സമയത്ത് നമ്മുടെ ലക്ഷ്യം ഒരു യക്ഷിക്കഥ പോലെ ചരിത്രത്തെ വായിക്കുന്നതിന് പകരം വസ്തുതകൾ ശ്രദ്ധിക്കുകയും എല്ലാവരെയും ഒരുപോലെ തൂക്കി നോക്കുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ആ കറുത്ത അധ്യായത്തിലെ ചില അറിയാവശങ്ങളെപ്പറ്റി വരൂ, നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. വൈ ഐ കിൽഡ് മഹാത്മാ എന്ന ഞങ്ങളുടെ പുതിയ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം.